നമ്മുടെ ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ സബ്ജക്റ്റ് ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിബേറ്റ് സബ്ജക്റ്റാണ്. ശരിക്കും ഫ്യൂച്ചറിലേക്ക് വരുന്ന ടെക്നോളജിയെ പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിളും അതേപോലെ തന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല്, ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഇവർ തമ്മിൽ മത്സരിച്ച് കഴിയുമ്പോൾ, അതായത് ഫ്യൂച്ചറിലെ ഒരു ടെക്നോളജി ആയിട്ട് എപ്പോഴും പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇലക്ട്രിക് വെഹിക്കിളാണോ ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് എന്നുള്ള കോൺസെപ്റ്റ്, അതും ഇലക്ട്രിക് തന്നെയാണ്, ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കുമോ ഇനി ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു വിഷൻ ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവുന്ന പല ഡൗട്ട്സുകളും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വിഷൻസും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇടാനുള്ള പ്രചോദനം വേറൊന്നും കൊണ്ടുമല്ല, ഇലക്ട്രിക് വെഹിക്കിൾ ഒരു ടെക്നോളജി പുതിയത് വന്നു, നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ ഉള്ളൊരു ഒരു പ്രോപ്പർ ഒരു ടെൻഡൻസിയാണ് ആക്ച്വലി, ഒരു ടെക്നോളജി വരുമ്പോൾ അതിൻ്റെ ദോഷവശോ നല്ലവശോ ഒന്നും മനസ്സിലാക്കാതെ അതിനെ ഉപയോഗിക്കുകയും നമ്മൾ ഹാർഡേണായിട്ട് കരുതുന്ന പൈസ വെറുതെ കൊണ്ട് കളയുകയും ചെയ്യുന്നൊരിത്. കാരണം ഞാൻ പറയാൻ വേറൊന്നുമില്ല, ലിഥിയം അയോൺ ബാറ്ററി വന്നു, ലിഥിയം ടെൻഡനേറ്റ്, ലിഥിയം ഫോസ്ഫേറ്റ്, അലുമിനിയം എയർ, ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ബാറ്ററികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഒരു എന്താ പറയുക, ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു മോട്ടറും പോയി വാങ്ങിച്ച് ഒരു കുറച്ച് ബാറ്ററിയും കൊണ്ട് വാങ്ങിച്ച് ഓടിച്ചു നോക്കി അതും ഫുള്ളി ഡ്രെയിൻ ആയിപ്പോയി, എന്നിട്ട് പിന്നെ ഇതുകൊണ്ടൊന്നും ഒരു യൂസും ഇല്ല. ഓക്കെ, അപ്പം ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പോരായ്മകളെ പറ്റിയുള്ള വീഡിയോ ഞാൻ ത്രൂ ഔട്ട് രണ്ട് മൂന്ന് സീരീസ് ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, ഞാൻ ഇലക്ട്രിക് വണ്ടി ഒരു 10 വർഷം മുന്നേ ഒക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ എനിക്ക് പോരായ്മകൾ ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കോൺസെപ്റ്റിൽ ഞാൻ എപ്പോഴും ഒരു ഹാർഡ് ബിലീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടയോട്ട എന്നുള്ള കമ്പനിയാണ്. ടയോട്ട മുന്നോട്ട് വെച്ചിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ നിന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നത്. അതായത് ഇലോൺ മസ്കിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ള കോൺസെപ്റ്റിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതും എനിക്ക് ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻ്റ് ആയിട്ട് തോന്നിയതും ഫ്യൂച്ചറിലേക്ക് നിലനിൽക്കാനുള്ള ഒരു ടെക്നോളജിയായിട്ട് തോന്നിയത് ശരിക്കും തീർച്ചയായിട്ടും ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ്. സോ അതാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ എന്തുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു സപ്പോർട്ടിങ് ഞാൻ മാറ്റിവെച്ചിട്ട് തീർച്ചയായിട്ടും ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഉള്ള കാരണം തീർച്ചയായിട്ടും അതിൻ്റെ ഫ്യുവലിംഗ് ടെക്നോളജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേജർ പാർട്ടായിട്ടുള്ള ബാറ്ററി കോൺസെപ്റ്റ് തന്നെയാണ്. കാരണം നമ്മൾ, അതായത് ഇപ്പം പല രീതിയിലുള്ള ബാറ്ററി വന്നാലും, ഇപ്പം ലിഥിയം ഫോസ്ഫേറ്റോ ടാൻഡനേറ്റോ ഏത് ബാറ്ററിയും വന്നോട്ടെ, ഇവർ 10 വർഷം 15 വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കുന്ന ഈ ഒരു കാര്യം, അതിനകത്ത് മെയിൻ കാര്യം ഇതാണ്, വർഷം ഇത്രയും വർഷം ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അല്ല ഇറക്കുന്നത്. അവരൊരു കോൺസെപ്റ്റിൽ അവരുടെ ഒരു കെമിക്കൽ ആയിട്ടുള്ള ടെസ്റ്റിങ് ലാബിൽ വെച്ചിട്ടുള്ള സ്പെഷ്യൽ കണ്ടീഷനിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു കാര്യം, അവർ അവരുടേതായിട്ടുള്ള കുറേ സർട്ടൻ കണ്ടീഷൻ, നമുക്കറിയാം ഏതൊരു സാധനത്തിനും പർട്ടിക്കുലർ ഡേറ്റ ഷീറ്റ് കാര്യങ്ങളുണ്ടാവും, ലാബിൻ്റെ കാര്യങ്ങളെല്ലാം ആക്ച്വൽ എൻവയോൺമെൻറ്റ് വരുമ്പോൾ. സോ ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സോ അപ്പം റിയലിസ്റ്റിക് ആയിട്ട് വരുമ്പോൾ, അതല്ലെങ്കിൽ പ്രാക്ടിക്കൽ എൻവയോൺമെൻറ്റ് വരുമ്പോൾ, ഈ പറഞ്ഞ ഈ ഇത്രയും ലൈഫ് സൈക്കിളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. പിന്നെ അതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ 80% ചാർജിങ്ങിലോട്ട് എത്തുന്ന ഒരു മെത്തേഡാണ് അത്. അതായത് കമ്പനി, അതായത് മാനുഫാക്ചറെ സംബന്ധിച്ചോളം, ഒരു ബാറ്ററിയുടെ ഒരു മാനുഫാക്ചറെ സംബന്ധിച്ചോളം അത് അവർക്ക് ലാഭമാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു ഫോൺ ഒരു 2-3 വർഷത്തേക്കുള്ള ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ മൊത്തം ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ കൂടുതലും ഫാസ്റ്റ് ചാർജിങ് വന്നതോടുകൂടി എന്താ ശരിക്കും എന്താ ബാറ്ററിയുടെ ചാർജ് ഇത് കയറും. ദാറ്റ് ഇപ്പം എൻ്റെ ഫോൺ തന്നെ ഒരു ദിവസം 2-3 പ്രാവശ്യം കുത്തി വേണം. പക്ഷേ നേരത്തെ എൻ്റെ ഫോൺ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു ദിവസം ഫുൾ ചാർജ് നിൽക്കുകയാണ്, ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഇതാണ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു കാര്യം. ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ നിങ്ങൾക്ക് ഗൂഗിളിലോ എവിടെ വേണമെങ്കിലും അടിച്ചാൽ ഡീറ്റെയിൽസ് കിട്ടും, അതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്, അതായത് കെമിക്കൽ കെമിസ്ട്രിയെ ഒരു, അതായത് എന്താ പറയുക, നമ്മളിപ്പം ഒരു ഒരു നാച്ചുറൽ കെമിസ്ട്രി ഉള്ള ഒരു സാധനത്തിനെ കൂടുതൽ ഫോഴ്സ് ചെയ്തുകൊണ്ട് അതിനെ ത്വരിതപ്പെടുത്തുകയാണ്, കൂടുതൽ ഇത് ചെയ്യുക, ഒരു കാറ്റലിസ്റ്റ് പോലെ ഇത് ചെയ്യുക ചെയ്യുന്നത്, അതിന് കൂടുതൽ ലൈഫ് പെട്ടെന്ന് പോകാനൊരു കാരണമാണ്. സോ ഇതാണ് അതിൻ്റെ ഒരു ബാറ്ററിയെ സംബന്ധിച്ച്. ബാറ്ററിയെ സംബന്ധിച്ചാൽ എനിക്ക് തീരെ ഒട്ടും തന്നെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല ഈ ബാറ്ററി എന്നുള്ള കാര്യം. അത് ഈവൻ സോളാറിനാണെങ്കിലും ഇലക്ട്രിക് വെഹിക്കിളിലും ബാറ്ററി എന്നുള്ള കോൺസെപ്റ്റ് മാറി വരുന്ന ഒരു ടെക്നോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സോ അവിടെയാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് എന്നുള്ള കോൺസെപ്റ്റ് എപ്പോഴും, കാരണം ഈവൻ ഒരു 5 വർഷത്തോളം ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൻ്റെ പുറമേ ഹൈഡ്രജൻ്റെ ഒരു പരിപാടി എൻ്റെ കാലിൽ തന്നെ പല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്കത് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്.
സോ നമ്മുടെ എഞ്ചിനിലെ തീർത്തും നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താണെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കളഞ്ഞ്, ഡീകാർബണൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞ് എഞ്ചിനെ പ്യുവറാക്കും. പ്യുവർ CO2, സീറോ എമിഷനാണ് ശരിക്കും. കാരണം എൻ്റെ വണ്ടിയുടെ ടെസ്റ്റിങ്ങിൽ ഞാൻ ആദ്യം ഫെയിലായ വണ്ടി, രണ്ടാമത് ഈ സംഭവം ചെയ്ത്, അത് ഞാനുണ്ടാക്കിയ സെൽഫായിട്ടുണ്ടാക്കിയ കിറ്റ് വെച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ചെയ്ത് എഞ്ചിൻ ഫുൾ ക്ലീൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരുന്ന ഒരു രീതി പറയുകയാണ്. അപ്പം അതിൻ്റെ വർക്കിംഗ്, അതായത് ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതും ഇലക്ട്രിക്കാണ്, ഒരു ഹൈബ്രിഡ് കോൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ, അതായത് ഒരു ടയോട്ട എന്നുള്ള പൈറസ് എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കിയിരുന്നു. സോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഒരു ബൂമായിട്ടുണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു അത്. ഇപ്പം മിറായി എന്നും പറഞ്ഞ് ടയോട്ട വീണ്ടും നല്ലൊരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഈ മിറായി കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്ലയുടെ മോഡൽ S എന്ന് പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിളുമായിട്ടാണ്. ഓക്കെ, അതായത് മിറായുടെ റേഞ്ച് 307 MPH, അതായത് നമ്മുടെ കിലോമീറ്റർ സംതിങ് പോകുമ്പം മറ്റേതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 200 something ഉള്ളൂ. സോ അതിനേക്കാളും കൂടുതൽ ദൂരവും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പം ഇവർ ഹൈഡ്രജൻ, അതായത് ടയോട്ട, ശരിക്കും പറഞ്ഞാൽ ഇലോൺ മാസ്കും ടയോട്ടും തമ്മിലുള്ള ഒരു മത്സരം ഒഴിവാക്കി ചൈനയും ടെക്നോളജിക്കലായിട്ട് അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്ന ടയോട്ട പോലുള്ള കമ്പനിയും തമ്മിലുള്ള ഒരു മത്സരം എന്ന് വേണം ഈ ഹൈഡ്രജൻ്റെ സംഭവം ഇത് തമ്മിൽ പറയാൻ. കാരണം ഇലോൺ മാസ്കിനെ ബാക്കിൻ്റെ ആയിട്ട് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ്. ചൈന എന്നുള്ള റെയർ എർത്ത് മെറ്റീരിയലാണ് മൊത്തം പുള്ളി ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ചൈനയുടെ നല്ല സപ്പോർട്ടിങ്ങാണ് ഈ ഇലോൺ മാസ്കിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നു പറഞ്ഞാൽ അവരും ഹൈഡ്രജൻ്റെ, അതായത് ഈ ഒരു ഈ സംഭവം, അതായത് റിനോവേഷൻ അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന അഡ്വാൻസ്മെൻ്റ് കണ്ടുകൊണ്ട് വീണ്ടും ഹൈഡ്രജനിലോട്ട് തിരിഞ്ഞു എന്നാണ് പുതിയ ന്യൂസ്. 2019, 2020, 2021 വരുന്ന പുതിയ ന്യൂസുകൾ ഇപ്പോൾ ഹൈഡ്രജൻ്റെ ആ ഒരു ഇതും അവർ ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അറിയുന്നത്. സോ ഒബ്വിയസ്ലി ഞാൻ പറയുന്നു, ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സീറോ എമിഷൻ കിട്ടും, വണ്ടിക്ക് ലോങ് ഡിസ്റ്റൻസ് കിട്ടും, പിന്നെ ഏറ്റവും കൂടുതൽ ഫ്യുവലിംഗ്, അതായത് ഫ്യുവലിംഗ് ഏറ്റവും എളുപ്പമാണ് ഹൈഡ്രജൻ്റെ. അത് നമ്മൾ ഗ്യാസ് നിറയ്ക്കുന്നതല്ല, പെട്രോൾ നിറയ്ക്കുന്നതല്ല, ഹൈഡ്രജൻ ടാങ്ക് നിറച്ചാൽ മതി. ഇതേപോലെ കുത്തിയിട്ടിട്ട് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, ഇപ്പം ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പം വ്യാപകമുണ്ട്. 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ട് ഷോറൂമിൽ കൊണ്ട് വിൽക്കാൻ വയ്ക്കുക. ഏതാ വണ്ടിക്ക് ബാറ്ററി പോയി, ഇത് പോയി, ഈ ബാറ്ററിയും ഇതും പോയ വണ്ടി ആര് വാങ്ങും? ഇത് എന്നാ റീസെയിൽ വാല്യൂ ഇന്ന് നമ്മളിത് കൊടുക്കും, ചിന്തിക്കുക. ഓക്കെ, സോ ഇലക്ട്രിക് വെഹിക്കിൾ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കുന്ന ഇത് വലിയ ടെക്നോളജിയാണ് അതാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ ചിന്തിക്കുക. അതിൻ്റെ അകത്തെ ബാറ്ററി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സോ അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാതെ അതുകൊണ്ട് തന്നെ നല്ല, അതായത് ഹൈഡ്രജനെ പ്രോസസ്സ് ചെയ്തിട്ട് ഹൈഡ്രജനെ സ്റ്റോർ ചെയ്യുന്ന ഒരു കാര്യവും ഹൈഡ്രജനെ കൊണ്ടു നടക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യവും എല്ലാം ടെക്നോളജിക്കലി ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ ഇലക്ട്രിക് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ, നമ്മുടെ ടോയ് കാർ ഇലക്ട്രിക് വണ്ടി പോലെ ഓടിച്ചു നടക്കുന്ന പോലെ അല്ല ഹൈഡ്രജനെ പ്രോസസ്സ് ചെയ്തിട്ട്. അതൊരു നല്ലൊരു നല്ലൊരു പ്രിസൈസ് അല്ലെങ്കിൽ നൈസ് എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും. സോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ട കാര്യം ഹൈഡ്രജൻ തന്നെയാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉള്ള കമൻറ്റ് തീർത്തും ഈ ഇതിൻ്റെ താഴെ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.